ഹായ് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ നാടൻ പലഹാരമായ പരിപ്പുവട ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ്, ഇത് ഒരു കപ്പ് മെഷറിംഗ് കപ്പിലെ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ്, ഒരു കപ്പ് 250 ml, 3/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 കപ്പ് എന്ന് പറയുമ്പോൾ 200 ml എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായി കഴുകി വെള്ളം വാർത്തിട്ട് വേണം അരയ്ക്കാൻ. ഇനി അരക്കപ്പ് എന്ന് പറയുമ്പോൾ 125 ml ആണ്. അതിൽ ഏകദേശം 3/4 കപ്പ് എന്ന് പറയുമ്പോൾ 100 ml എന്ന് കൂട്ടാം, ഒരു 100 ഗ്രാം എന്ന് കൂട്ടാം. മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഞാനിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം മുഴുവൻ വാറ്റി കളഞ്ഞിട്ടാണ് അരയ്ക്കാൻ പോണത്. അതായത് വെള്ളം മുഴുവൻ വാറ്റി കളഞ്ഞു നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കാൻ പോവാണ്. വെള്ളം ഒഴിക്കരുത് അരയ്ക്കുമ്പോൾ. അപ്പോൾ അരയ്ക്കുന്നതിലേക്ക് നമുക്ക് വേണ്ടത് 2 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 1 കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 വെളുത്തുള്ളിയുടെ അത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അരയ്ക്കാൻ വേണ്ടത്. അപ്പോൾ അതിങ്ങനെ ഒരുവിധം എന്താ പറയുക, നന്നായി നൈസായിട്ട് അരക്കരുത്, ഇങ്ങനെ ഇടയിലിടയിൽ പരിപ്പ് അരയാതിരിക്കണം. ആ രീതിയിൽ നമ്മളത് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പാകത്തിന് ഉപ്പിടുക. പിന്നെ ഇതിങ്ങനെ കുറച്ച് നമ്മളെ കയ്യിൽ ഒരു ചെറിയ കുറച്ച് അരിപ്പൊടി, അതിപ്പോൾ ഒരു കണക്ക് എന്ന് പറയുക വെച്ചാൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ഒരു തരി പോലും വെള്ളം നിൽക്കരുത്, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അത് അത്രേ ആവശ്യമുള്ളൂ അരിപ്പൊടി. ഇനി നമുക്കത് ബോളാക്കിയിട്ട് കയ്യിൽ വെച്ച് പരത്താം. അപ്പോൾ കയ്യിൽ വെച്ച് ഈസിയാണ് പരത്താൻ. കുറച്ച് വെള്ളം നനയ്ക്കുക കയ്യെ, ഇതുപോലെ കുറച്ച് വെള്ളം നനയ്ക്കുക, എന്നിട്ട് കയ്യിലേക്ക് വെച്ച് ഉണ്ടയാക്കി വെച്ചത്, ബോളാക്കി വെച്ചത് നമ്മൾ കയ്യിലേക്ക് വെച്ചിട്ടിങ്ങനെ പതുക്കെ പതുക്കെ അങ്ങോട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അരികൊക്കെ ഒന്ന് നന്നായിട്ട് കറക്റ്റ് ഒരു വട്ടത്തിലാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുണ്ടാക്കണം എന്ന് വെച്ചാൽ ആ വലുപ്പത്തിൽ പരത്താം. അപ്പോൾ ഞാൻ ദേ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഓരോ പരിപ്പ് വടകളായിട്ട് അതിലേക്ക് ഇട്ട് വറക്കാം. അപ്പോൾ വറക്കുമ്പോൾ അറിയാനുള്ള കാര്യം, ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ രണ്ട് സൈഡിലും വരുമ്പോഴാണ് നമ്മൾ അത് എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇങ്ങനെ പോളം വരുന്നത് ഏകദേശം കഴിയുമ്പോഴാണ് നമ്മൾ പരിപ്പ് വട റെഡി ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇത് അത്രയും നേരം നന്നായിട്ട് വേവണം. ഇളക്കരുത്. പരിപ്പ് വട ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ല വേവായി എന്ന് തോന്നുമ്പോൾ മറിച്ചിടുക. ഒറ്റ പ്രാവശ്യം മറിച്ചിടാൻ ശ്രമിക്കുക. കൂടുതൽ പ്രാവശ്യം മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ പരിപ്പൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ ആദ്യത്തെ സെറ്റ് ഏകദേശം ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്കത് വറുത്ത് കോരാം. ഇതേപോലെ എല്ലാ പരിപ്പോടെയും നമ്മൾ വറുത്ത് കോരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഈസി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഈവനിങ് സ്നാക്കായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കടയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ക്രിസ്പിയായ പരിപ്പുവട ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം കടലപ്പരിപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നല്ല ക്രിസ്പിയാണ്, കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ് പരിപ്പുവട. ഓക്കെ, താങ്ക് യു.